ഹായ് നമസ്കാരം കിച്ചടിയിലേക്ക് സ്വാഗതം ഇന്ന് കിച്ചടിയിൽ നമ്മൾ ബാക്കി വരുന്ന ഇഡലി കൊണ്ട് എളുപ്പത്തിൽ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നതാണ് പരിചയപ്പെടുത്തുന്നത് വെറുതെ ഇഡലി വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇഡലി ഉപ്പുമാവ് തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഇഡലിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കാം ഇതേതുപോലെ നുറുക്കിയെടുക്കുക അതിനുശേഷം ഇതിനു വേണ്ടി മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിയുക കുറച്ച് ഇഞ്ചി അരിയുക ഒരു നാലഞ്ച് ചെറിയുള്ളി അരിഞ്ഞ് വെക്കുക ഒരു കപ്പ് തേങ്ങ എടുത്ത് വെക്കുക തേങ്ങ നന്നായിട്ടുണ്ടെങ്കിലേ ഉപ്പുമാവ് അതിൻ്റേതായ സ്വാദുള്ളൂ പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂക്കട്ടെ എന്നിട്ട് ഇതിലേക്ക് ഞാൻ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ് അത് ഒരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളവർ ചേർത്താൽ മതി കപ്പലണ്ടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് ഉള്ളി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം അതും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ് പിന്നെ നമ്മുടെ കയ്യിൽ വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴണ്ടു ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഇഡലി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക വേണമെങ്കിൽ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ തന്നെ ഇത് തയ്യാറായിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഉപ്പുമാവ് ഇപ്പം തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് വെറുതെ ഇഡലി വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ